ഇവിടങ്ങനെ എന്നും ഇങ്ങനെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും രക്ഷിക്കുകയുള്ളൂ, ഭയങ്കര രക്ഷിക്കലാ. ഈ രക്ഷിക്കുക എങ്ങനെയാച്ചാൽ എങ്ങനെയാണെന്നും മനസ്സിലാവില്ല. ആ രക്ഷിക്കലൊരു ഭയങ്കര. അപ്പോൾ എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളത്, ഇന്ന് രക്ഷിച്ച ഒരടയാളുണ്ട് ഇവിടെ. ഓരോ ദിവസവും ഓരോ സെക്കൻഡും അനുഭവമാണ്. അപ്പോൾ ഏതാ പറയേണ്ടതെന്ന് വെച്ചാലും ഓരോ ദിവസവും ഓരോ സെക്കൻഡും അനുഭവങ്ങളാണ്. അതെന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടാത്തത് ചിന്താ, അത്ര ഗൗരവമുള്ളതാണ് അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണതൊന്നല്ല ഉണ്ടാവുക. ഞാനൊരു 70-ലാണ് അമ്പലം കത്തിയത്. അമ്പലം കത്തുന്ന കാലത്തൊക്കെ കുറേശ്ശെ അമ്പലത്തിൽ അച്ഛൻ്റെ ഒപ്പം പോകാറുണ്ട്. അമ്പലം കത്തിയതൊക്കെ മനസ്സിലുണ്ട്, കണ്ടതൊക്കെയാണ്. അവിടെ കത്തണം കണ്ടിട്ടുണ്ട്. കത്തിക്കഴിഞ്ഞ് വിഗ്രഹം എടുത്ത് കൊണ്ടിരുമ്പോഴൊക്കെ ഞാൻ മുന്നിലുണ്ട്. ഇന്ന് എൻ്റെ മനസ്സിലതൊക്കെ ഉണ്ട്. അത് തന്ത്രിമഠത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നതും വിളക്ക് 12 വിളക്ക് പിടിയായതും അത് കഴിഞ്ഞ് കൊണ്ടുപോയി അകത്ത് കൊണ്ടുവച്ച് പിന്നെ അങ്ങനെ മനസ്സിലുണ്ട് കുറേ. അപ്പോൾ അമ്പലത്തിലിങ്ങനെ നിരന്തരം മാറ്റങ്ങളുണ്ട്. പക്ഷേ ആ കത്തയ്ക്ക് മാറ്റില്ല. നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ശീലകത്ത് നടക്കുന്ന പ്രവൃത്തികൾ ഒരു മാറ്റമില്ല. മണൽത്തരി കാലിൻ്റെ അടിയിലുണ്ടെങ്കിൽ ഉണ്ടായാൽ അത് കളവാ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മണൽത്തരി കാലിൻ്റെ അടിയിൽ പെട്ട് നമ്മൾ കൊണ്ടുപോയാൽ അത് ദേവൻ്റെ സ്വത്ത് അപഹരിച്ച ഫലമാണ് നൃത്തം. അനവധി അനവധി തെറ്റുകൾ പറ്റും നമ്മുടെ അടുത്ത്. ഈ തലമുടിയുടെ നാല് അമ്പലത്തിൽ വീണാൽ ദേവചൈതന്യത്തിന് ദോഷം വരും. നഖം വീണാൽ ദോഷം വരും. അങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്പലത്തിൽ തന്നെയാണ്. 2 നേരമല്ല, 3 നേരമല്ല, പറ്റുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക, ഓടിക്കളിക്കുക. അവിടെ നിന്ന് അന്ന് തിരക്കൊന്നുമില്ല, അവിടെ ഓടിക്കളിക്കാം, ഒളിച്ച് കളിക്കാം, കുട്ടികളായിട്ട് വന്ന് കളിക്കാം, എന്തൊക്കെ വെച്ചാൽ ചെയ്യാം. ആരും ഒന്നും ചോദിക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്നതിലും ചിലപ്പോൾ ഒരു ഗുരുവായൂരപ്പുണ്ടാവും. ഒരു എന്താ പറയേണ്ടത്, ഒരു അത്ര അധികമുള്ളൊരു ബന്ധമാണ് ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും ഞങ്ങളുമായിട്ട്. ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കുട്ടികളാണ്, ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ കുട്ടിയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പരസ്പര ബന്ധത്തിലാണ് കഴിഞ്ഞു കൂടണമെന്ന് അർത്ഥം. എന്ന് കണ്ടു അന്നുള്ളത് തന്നെയാണ് 3 മണിക്ക് നടവർക്കലും വാഗച്ചാർത്തും മലർനിവേദ്യവും അഭിഷേകവും. ഇതൊക്കെ അന്നുള്ള പോലെ തന്നെ അവർ മാറ്റില്ല. അമ്പലത്തിൻ്റെ റിനോവേഷൻ കഴിഞ്ഞു. റിനോവേഷൻ അമ്പലം കത്തി ശങ്കരാചാര്യവും തറക്കല്ലിടണൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. തറക്കല്ലിട്ട് കഴിഞ്ഞു, അമ്പലം പണി കഴിഞ്ഞു, ഓരോന്നോരോന്നായിട്ട് ഭാഗമായി. വളരെ വളരെ വേഗം അകത്ത് ലൈറ്റ് വന്നു. അന്ന് ലൈറ്റ് ഇല്ലാണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമസ്കാരം. ഗുരുവായൂരപ്പൻ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയർ. കേരളത്തിലെ വിവിധ ആത്മീയ ആചാര്യന്മാരുടെ അഭിമുഖത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഗുരുഭവനപുരിയിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും മുതിർന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ അടുത്താണ്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി ബ്രഹ്മശ്രീ കിരീടം രാമൻ നമ്പൂതിരിയുടെ അടുത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഗുരുവായൂർ നടയിൽ വരിക, ഗുരുവായൂരപ്പനെ തൊഴുക, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് സങ്കടങ്ങളാവട്ടെ സന്തോഷങ്ങളാവട്ടെ എല്ലാം ഒന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് സമർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ താങ്കളുടെ ഒരു മഹാഭാഗ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നതാണ് താങ്കളുടെ ഏറ്റവും മഹാഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഇരുന്ന് ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയുക എന്നുള്ളത്. ആദ്യമായി ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള കീഴ്ശാന്തി എന്ന നിലയിലുള്ള പ്രവൃത്തി പരിചയങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സകല ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളും പാരമ്പര്യ രീതിയിലാണ് നടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ അമ്പലത്തിലെ ഏത് കാര്യം എടുത്തു നോക്കിയാലും പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമ്പ്രദായമാണ്. അതിലോധിക്കന്മാർ, തന്ത്രി യോധിക്കന്മാർ, കീഴ്ശാന്തി, മേശാന്തി, കഴക്കാർ, അങ്ങനെ തിരിങ്ങി ഏറ്റവും അടിയത്തട്ടുള്ള പ്രവൃത്തി വരെ ചെയ്യുന്നത് പാരമ്പര്യ പ്രവൃത്തിയാണ്. അതിലെ ഒരു പ്രധാന ഘടകമാണ് കീഴ്ശാന്തി പ്രവൃത്തി എന്നുള്ളത്. കീഴ്ശാന്തിയാണ് ഞാൻ, അല്ലെ കീഴ്ശാന്തി കുടുംബാംഗമല്ല, കീഴ്ശാന്തി തന്നെയാണ്. ആ കുടുംബത്തിൽ ജനിച്ചാൽ അവരൊക്കെ കീഴ്ശാന്തിമാരായി, അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം.
വിശ്വാസം നടന്നു വരുന്നത്. ഇതൊരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു പക്ഷേ ആർക്കും അത്ര കൃത്യമായിട്ട് കണക്കൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല, വടക്ക് മലബാറിൽ കാരശ്ശേരി ദേശത്ത് ഉള്ളവരൊക്കെ കീഴ്ശാന്തിമാരാണ് ഗുരുവായൂർ അമ്പലത്തിലെ എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് രേഖകളുണ്ടോ നോക്കിയ ചോദിച്ചാൽ ഇപ്പോൾ പരിശോധിച്ചാൽ ചില കഷ്ടിയാവും, രേഖയൊന്നും വേണ്ടത്ര രേഖകളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. എല്ലാ കാര്യത്തിനും അങ്ങനെ വെച്ചിട്ട് തന്ത്രി ചേന്നാസ് മനയിലാണ്, മേൽശാന്തി ആവേണ്ടത് ശുഗപുരം പെരുമനം ഗ്രാമങ്ങളിലുള്ളവർ വേണം, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കാരശ്ശേരി ദേശത്തുള്ളവരാണ് കീഴ്ശാന്തിക്കാർ. ഇത് വളരെ വ്യക്തമായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായം. ആ കാരശ്ശേരി ദേശത്തിൽ അനവധി കുടുംബങ്ങളുണ്ടായിരുന്നു, കീഴ്ശാന്തി കുടുംബങ്ങൾ. അവസാന ഘട്ടത്തിൽ കണ്ടത് 14 കുടുംബങ്ങളാണ്. 14 കുടുംബം കണ്ടവരുന്നുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം അത് 13 കുടുംബങ്ങളായിട്ട് മാറി, 13 ഇല്ലക്കാരായിട്ട് മാറി. ആ 13 ഇല്ലക്കാരും ഇവിടെ കീഴ്ശാന്തി പ്രവർത്തിയെടുത്ത് വരുന്നു. ഇത് അമ്പലം കത്തുന്നതിന് മുമ്പേ ഒക്കെ പറയാച്ചാൽ, അമ്പലം കത്തുന്നതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിലൊക്കെ പ്രവൃത്തിയൊക്കെ എത്ര ഒന്നുമില്ല, അത്ര തിരക്കൊന്നുമില്ല, അവിടെ അത്ര അത്യാവശ്യം വർക്കൊന്നും പണി പ്രവർത്തിയെടുക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ചാളുകളൊക്കെ ഉണ്ടാവും, കുറച്ചാളുകൾ അവിടെ മുക്കത്ത് കാരശ്ശേരി ദേശത്തുണ്ടാവും, ആവശ്യമുണ്ടെങ്കിൽ വരും, പ്രവൃത്തിയെടുക്കും, പോവും. അങ്ങനെയാണ് സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉപാസനയാണ് ശരിക്കും. ഒരു ഗുരുവായൂരപ്പനെ സാമ്പത്തിക നേട്ടത്തിലുപരി ഒരു ഉപാസനയുണ്ട്. സാമ്പത്തികം വേണ്ടാന്നുമില്ല, ജീവിക്കാൻ കാശ് വേണം, കാശില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്. പക്ഷെ സാമ്പത്തികത്തിലെ ഉപരി ഞങ്ങളുടെയാണ് ഇത്, ഞങ്ങൾ ഉപാസിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു പ്രവൃത്തി എടുക്കുകയാണ്. ഒരു പ്രവൃത്തിയെക്കുറിച്ചും ഒരു മുൻവിധിയോ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക കോഴ്സോ പാസ്സായിട്ടൊന്നുമല്ല വരുന്നത് കീഴ്ശാന്തി പ്രവൃത്തിക്ക്. ഇവിടെ വരുന്നു, ഗുരുവായൂരപ്പൻ്റെ പ്രവൃത്തികളിൽ വ്യാപൃതനാവണു, അത് അതിനോട് ലയിച്ചു ചേരുന്നു. ജീവിതചര്യ തന്നെ തുടങ്ങുന്നത് കുളിക്കുകയും തൊഴണു, അവിടെ തേവാരം കഴിക്കണു, അവിടെ ഇരിക്കണു, എന്താ വയ്ക്കുന്നത് വെച്ചാൽ പ്രവർത്തിയിരിക്കണു. പണം കിട്ടുക എന്നുള്ളത് ഒരു രണ്ടാമനാണ്, ഒന്നാമനല്ല. ഒന്നാമൻ പ്രവൃത്തിയെടുക്കുക എന്നുള്ളത് തന്നെ. ഗുരുവായൂരപ്പൻ്റെ പ്രവൃത്തികളിൽ എപ്പോഴും വ്യാപൃതനായിട്ടിരിക്കുക, ജനിച്ചാൽ മരിക്കണവരെ, ഇതാണ് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. അത് ഇന്നും ഇന്നത്തെ കുട്ടികൾക്കും അത് തന്നെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഉപജീവന മാർഗ്ഗമൊന്നുമല്ല, അത് ഉപജീവനം എന്നൊന്നും ഇതിന് പേര് പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഉപാസനയാണ്, ഗുരുവായൂരപ്പനെ ഉപാസിക്കേണ്ടവരാണ് നമ്മൾ. എന്നുവെച്ചാൽ ഇന്ന് ലോകത്തിന് മുഴുവൻ ഭൂലോക വൈകുണ്ടായ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് നമ്മുടെ വക ഒരു സംഭാവനയാണ് ഏത് ഈ പ്രവൃത്തി, ഈ പാരമ്പര്യം കൊണ്ടു നടക്കേണ്ടത്. ഈ പാരമ്പര്യം കൊണ്ടു നടക്കണമെങ്കിൽ വളരെ കുറച്ചൊന്നും പോരാ, വളരെ കഠിനാധ്വാനം വേണം പാരമ്പര്യം കൊണ്ടു നടക്കണമെന്നാൽ. ഒന്ന്, അവനവൻ്റെ ജീവിതചര്യ, അവൻ്റെ ജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടുന്ന സുഹൃതം, ഇപ്പോൾ അച്ഛൻ അമ്മ അവർ തന്ന ജന്മം, ആ ജന്മത്തെ നമുക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കി കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതിന് ഗുരുവായൂരപ്പൻ തന്നെ വേണം അത് നേരേക്ക് തരാൻ, ഒരാൾക്കും പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഉണ്ടാവണ കുട്ടി ഇല്ലത്തൊരു ഉണ്ണി ഉണ്ടായി, ഇല്ല ഒരു കുട്ടി, പെൺകുട്ടി ഉണ്ടായി, ഒരു ആൺകുട്ടി, ആൺകുട്ടി അവൺകുട്ടിയൊക്കെ ആരെയോട്ടെ കുട്ടി ഉണ്ടായാൽ ആദ്യത്തെ ഒരു ചടങ്ങ് ചോറൂണ് കഴിഞ്ഞാലേ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞങ്ങളെ ചോറ് കൊടുക്കൽ അമ്പലത്തിലല്ല, ചോറ് കൊടുക്കൽ ഇല്ല തന്നെയാണ്. അതിന് ഞങ്ങൾ ക്രിയാകാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങളുടെ വൈദിക സമ്പ്രദായങ്ങളുണ്ട്. ആ ക്രിയാസമ്പ്രദായത്തിൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം കഴുത്തിലൊരു സ്വർണമോതിരമാണ് കിട്ടുക. ഈ സ്വർണമോതിരം കിട്ടുക, അലങ്കരിക്കുക, അങ്ങനെയാണ് അർത്ഥം. സ്വർണമോതിരം കിട്ടും, കയ്യിലും കാലിലും തളവളമൊക്കെ കണിക്കും. അത് കണിച്ചു കഴിഞ്ഞാൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഗുരുവായൂരപ്പനെ കാണിക്കാൻ കൊണ്ടുപോകും. ഇതാണ് എൻ്റെ സമ്പ്രദായം. എല്ലാറ്റിലും ഉണ്ടാവും, നമ്മളെ മാത്രമല്ല എല്ലാ ഭക്തന്മാരും ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങളത് കൊണ്ടുപോയാൽ ഈ ആണീച്ചതൊക്കെയാണ് ഊരി കൊടുക്കും. എന്തൊക്കെയാണോ അണിയിച്ചത് അത് മുഴുവൻ അവിടെ ഒരു സോമാനത്തെ വയ്ക്കുക. അതെന്താണ് ഉദ്ദേശിച്ചാൽ അപ്പം ഗുരുവായൂരപ്പൻ ചോദിക്കും, ഇത്രയ്ക്കൊന്നുമില്ലയെന്ന്. അങ്ങനെയാണ് പൂർവികർ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഈ കഴുത്തിലുള്ളതും കാലിലുള്ളതും കയ്യിലുള്ളതും ഒക്കെ അഴിച്ച സോമാനത്ത് വെച്ച് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒന്നുമില്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അപ്പം ഗുരുവായൂരപ്പൻ്റെ ചെയ്യുന്നത് ഈ ഉണ്ടാവണ കുട്ടി ഗുരുവായൂരപ്പൻ്റെ കുട്ടി. അങ്ങനെയാണ് ആ കുട്ടിയെ നമ്മൾ വളർത്തുന്നത്. എന്നെ വളർത്തിയതും എൻ്റെ അച്ഛൻ വളർന്നതും ഇനി ഞാൻ എൻ്റെ മകനെ വളർത്തിയതും മകൻ മകൻ്റെ മകനെ വളർത്തിയതും അത് തന്നെയാണ് ദിവസം. അതിൽ മാറ്റം വരുന്നില്ല. അങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ ഈ ഗുരുവായൂരപ്പനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു അടുപ്പം, അത് പറഞ്ഞാൽ തീരുമൊന്നുമില്ല. എത്രയാണ് പറഞ്ഞാലും തീരുമൊന്നുമില്ല. പറഞ്ഞാൽ തീരില്ല എന്നല്ല, പറയാൻ പറ്റൂല ചിലപ്പോൾ. കാരണം അതൊരു എന്താ പറയേണ്ടത്, ഒരു മാനസികമാണത്, ഒരു മനസ്സുകൊണ്ടുള്ള അടുപ്പാണ്. അതൊരു ഭയങ്കര അടുപ്പാണ് അത്. അതൊരു പക്ഷേ അനുഭവിക്കാൻ ഇനി പറ്റുള്ളൂ. ആ അനുഭവത്തെ വിശദീകരിച്ച് കൊടുക്കാനൊന്നും വാക്കുകളിലൂടെ കൊണ്ടൊന്നും പറ്റില്ല ചിലപ്പോൾ. അല്ല, എനിക്ക് പറ്റില്ല, പറ്റുന്നവരുണ്ടോ അറിയില്ല.
പക്ഷേ പറ്റാൻ വിഷമമാണ്. കാരണം വെച്ചാൽ അതൊരു ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു അത്ര അധികമുള്ളൊരു ബന്ധമാണ് ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും ഞങ്ങളുമായിട്ട്. ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കുട്ടികളാണ്, ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പരസ്പര ബന്ധത്തിലാണ് കഴിഞ്ഞു കൂടണമെന്ന് അർത്ഥം. അത്ര ഒരു മാനസികമായ ഐക്യം ഉണ്ട് ഞങ്ങൾക്ക് എന്ന് ഉറപ്പിക്കുന്ന ആളാണ് ഞാൻ, അത്ര വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വളർന്ന് കുട്ടിയായി. എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്പലത്തിൽ തന്നെയാണ്. രണ്ട് നേരമല്ല, മൂന്ന് നേരമല്ല, പറ്റുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ പോയിരിക്കുക, ഓടിക്കളിക്കുക. അവിടെ നിന്ന് തിരക്കൊന്നുമില്ല, അവിടെ ഓടിക്കളിക്കാം, ഒളിച്ച് കളിക്കാം, കുട്ടികളായിട്ട് വന്ന് കളിക്കാം, എന്തൊക്കെ വെച്ചാൽ ചെയ്യാം, ആരും ഒന്നും ചോദിക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്നതിലും ചിലപ്പോൾ ഒരു ഗുരുവായൂരപ്പുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഗുരുവായൂരപ്പൻ വന്ന് നിൽക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും. ഞങ്ങൾക്കറിയില്ല, ഗുരുവായൂരപ്പനെ കണ്ട അറിയില്ലല്ലോ. ഗുരുവായൂരപ്പൻ്റെ മഹത്വം അറിയില്ലല്ലോ. ഈ കുട്ടിക്കാലത്ത് എന്ത് മഹത്വം അറിയാം? എന്താ അറിയാം, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി ഓടും, അങ്ങോട്ടും ഓടും, ഇങ്ങോട്ട് ഓടും, വീടും കാല് പൊട്ടും, നിലവിളിക്കും ഒക്കെ, അങ്ങനെയുള്ളൊരു സമ്പ്രദായമുള്ളൂ. പക്ഷെ അന്നും ഗുരുവായൂരപ്പനെ ഒപ്പം ഉണ്ടാവുന്ന പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം. പല സമയത്തും പല അനുഭവങ്ങളും കൊണ്ട് ഞാനൊരു 70-ൽ അമ്പലം കത്തിയത്. അമ്പലം കത്തുന്ന കാലത്തൊക്കെ കുറേശ്ശെ അമ്പലത്തിൽ അച്ഛൻ്റെ ഒപ്പം പോകാറുണ്ട്. അമ്പലം കത്തിയതൊക്കെ മനസ്സിലുണ്ട്, കണ്ടതൊക്കെയാണ്. അവിടെ കത്തണം കണ്ടിട്ടുണ്ട്. കത്തിക്കഴിഞ്ഞ് വിഗ്രഹം എടുത്ത് കൊണ്ടിരുമ്പോഴൊക്കെ ഞാൻ മുന്നിലുണ്ട്, ഇന്ന് എൻ്റെ മനസ്സിലതൊക്കെ ഉണ്ട്. തന്ത്രിമഠത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നതും വിളക്ക് 12 വിളക്ക് പിടിയായതും അത് കഴിഞ്ഞ് കൊണ്ടുപോയി അകത്ത് കൊണ്ടുവച്ച് പിന്നെ അങ്ങനെ മനസ്സിലുണ്ട് കുറേ. അതിലൊക്കെ ഇങ്ങനെ പറയാൻ മുഴുവൻ ഓർമ്മ ഉണ്ടായിക്കൊള്ളതില്ല. പക്ഷേ അതല്ല, അത് കഴിഞ്ഞ് പ്രവൃത്തികളൊക്കെ എടുത്ത് തുടങ്ങി. കുറേശ്ശെ കുറേശ്ശെ ദീപാരാധന കഴിക്കുക, ആവശ്യം പിടിക്കുക, അമ്പലത്തിലെ പ്രവൃത്തികളിൽ വ്യാപൃതനായി തുടങ്ങി. ഒരു 75 മുതൽ ഞാൻ ആനപ്പുറത്തൊക്കെ കയറി തരുന്നുണ്ട്. 75 മുതൽ ആനപ്പുറത്ത് കയറി തരുന്നുണ്ട്. ആനപ്പുറത്ത് കയറാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലുതായാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമ്മതിക്കൊന്നുമില്ല. അന്ന് ഞാൻ 75 പറഞ്ഞാൽ ഞാൻ ഉയരൂല, വളരെ ഇന്നെ എടുത്ത് കയറ്റി വെക്കണം കാലിൻ്റെ മുളയ്ക്കൊക്കെ. ഇതിൻ്റെ മഹമോഹം അല്ലാത്ത മോഹമാണ് ആനപ്പുറത്ത് കയറാൻ. അപ്പോൾ 12-13 വയസ്സല്ലായുള്ളൂ, 15 വയസ്സാവണേ ഉള്ളൂ. അപ്പോൾ ആനപ്പുറത്ത് ആരെങ്കിലും പിടിച്ച് കയറ്റി വയ്ക്കും, കാലുവിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും, പിന്നെ മുളയ്ക്ക് കയറിപ്പോവും. അങ്ങനെയാണ് അന്ന് ഒരു കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരനുഭവം വളരെ വ്യക്തമാണ്. എന്താ വെച്ചാൽ ഒരു ദിവസം ഏകാശി വിളക്ക്, ഏകാശി വിളക്കായതുകൊണ്ട് അതിനോട് അടുപ്പിച്ച് പറയാനുണ്ട്. ഏകാശി വിളക്ക് ജിജി കൃഷ്ണൻ്റെ വിളക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് 3 ആനയാണ് ഉണ്ടായിരുന്നത്. വടക്കേ ഭാഗത്തൊരു നടപ്പരുണ്ട്, ഇപ്പോഴത്തെ നടപ്പരല്ല, പഴയ നടപ്പര, ഓടിട്ട നടപ്പരുണ്ട്. അവിടെ രാവിലെ ശിവയിൽ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ഈ ആനക്കാരൻ ആനേനൊന്ന് അടിച്ചു. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയെ, ഈ ആനയ്ക്കൊരു പ്രത്യേകത, അടിച്ചപ്പം മുമ്പിലേക്ക് ചാടും, 2 സ്റ്റെപ്പ് മുമ്പിലേക്ക് വയ്ക്കും. ഇത് ആനയെ കണ്ടവർക്ക് അറിയുണ്ടാവും, അത് മുമ്പിലേക്കാണ് ചാടുവാന. ഒരു അടി അടിച്ചാൽ മുമ്പിലേക്കാണ് ചാടുക, അത് എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ പിന്നിൽ ആലോട്ടം പിടിച്ച് നിൽക്കുക, ഞാൻ പിന്നിലേക്കണ്ട് വീണു. ഈ ആനപ്പുറത്ത് നിന്ന് ഇരിക്കുക, കുതിരയുടെ താഴത്തേക്ക് വീണു. താഴത്തേക്ക് വീണപ്പോൾ ഈ വീണേനൊന്നും ഇക്ക് പറ്റണമൊന്നുമില്ല, ഇക്ക് വീണ്ടും ആനപ്പുറത്ത് കയറണം. ഈ ആനപ്പുറത്ത് കയറാൻ മോഹമായിട്ടാണ് ചെന്ന് നിൽക്കുന്നത്. വീണേനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്, ആ ആനക്കാരൻ ചെല്ലപ്പൻ എന്നൊറ്റാണ് ആനക്കാരൻ്റെ പേരിൻ്റെ ഓർമ്മയിൽ. ആ ചെല്ലപ്പൻ ഓടി ഒന്ന് എടുക്കാൻ, ചെറിയ കുട്ടിയല്ലേ, ഇത് തുടരുത് പറഞ്ഞു ഞാൻ ആനപ്പുറത്ത് കയറണേക്ക്. തൊട്ടാ ആദ്യം കുളിച്ചു വരണം, അപ്പോൾ ആനപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ലെങ്കിലോ. അപ്പോൾ ആനപ്പുറത്ത് കയറണം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ആനപ്പുറത്തേക്ക് കയറി. ഇക്കൊന്നും പറ്റിയില്ല, പറ്റിയില്ല എന്നല്ല, അപ്പോഴേക്കും ആൾക്കാർ പേടിച്ചു. ഇവിടുന്ന് അപ്പനോടി ഒന്നു, അച്ഛനെ ഒന്നു ഇറങ്ങിക്കോളാൻ പറഞ്ഞു, ഇനി ഇരിക്കേണ്ട ആനപ്പുറത്ത് പോകുന്നു. ഇക്ക് വയ്യായില്ല, ഇക്ക് ഒന്നും പറ്റിയില്ല, പക്ഷേ അവർ സമ്മതിച്ചില്ല. എന്നാലും ഞാൻ അവിടെ ഇരുന്നു. അവിടെ അല്ല അത്ഭുതം ഉണ്ടായത്, അന്ന് വൈകുന്നേരം എന്ന് നാമജപത്തിൽ പോയി ആദ്യത്തിൻ്റെ നാമഞ്ചമുണ്ട്. അപ്പോൾ നാമജപത്തിന് പോയിരുന്നാൽ നാമജപത്തിന് പോയി ട്രൗസർ ഇട്ടാ, ഈ മുണ്ടെടുക്കാനൊന്നും ആയിട്ടില്ല, അപ്പോൾ ട്രൗസർ ഇട്ടാ നാമജപത്തിന് പോയിരിക്കുക. നാമജപത്തിന് പോയിരുന്നാൽ ഉറക്ക നാമജപിച്ചാൽ 2 വഴം കിട്ടും. ചെറു മെല്ലെ നാമജപിച്ചാലും 1 തരുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ഉറക്ക നാമജപിക്കും പോയിരുന്നിട്ട്. അപ്പോൾ ആഞ്ഞത്തിൻ്റെ അടുത്തിരുന്നാൽ ഇടയ്ക്ക് ആഞ്ഞം പുറത്ത് 2 അടിയൊക്കെ അടിക്കും, അത് നാമജപിക്കാൻ പറയും. അപ്പോൾ ഒരു പഴം കൂടുതൽ കിട്ടും. അപ്പോൾ ഈ നാമം ചോദിക്കുന്ന പഴം കിട്ടാനാ? രണ്ട് ഭക്തി ഉണ്ടാവാനല്ല, ഭക്തി തൊട്ട് ഇല്ലേനും അറിയില്ല, ഭക്തി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ നാമം ജപിച്ചുകൊണ്ടിരുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അത് ഗംഭീരമാണ്. അപ്പോൾ അത് പ്രഭാഷണത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഈ പ്രഭാഷണം അത്ര കേമായിട്ട് പറയണത് എന്താണ്, അതിൻ്റെ ഭക്തി എന്താ, ഭക്തി സ്വരൂപം എന്താ, അതിൽ ഈശ്വരത്തിച്ചിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ നാമം പ്രഭാഷണം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ എന്നും ഇങ്ങനെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും രക്ഷിക്കുകയുള്ളൂ, ഭയങ്കര രക്ഷിക്കലാണ്.
ഈ രക്ഷിക്കുക എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ആ രക്ഷിക്കൽ ഒരു ഭയങ്കര. അപ്പോൾ അതെങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളത്, ഇന്ന് രക്ഷിച്ച ഒരടയാളം ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ മുമ്പിലേക്ക് പിടിച്ചിരുത്തി. അപ്പോൾ ഞാൻ വലുതായി കടച്ച എന്താ ആൾക്കാർ നോക്കുമല്ലോ, അല്ലാണ്ട് എനിക്കിതിൻ്റെ മഹത്വം ഒന്നും അറിയില്ല, ഈ രക്ഷിച്ച മഹത്വം അറിയില്ല, ഈ ആഞ്ഞെന്തിനാ പിടിച്ചിരുത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനും ഗംഭീരമായിട്ട് ആൾക്കാരെന്നെ നോക്കണ്ടല്ലോ, ഞാൻ ചിരിക്കുകയാണ്. നോക്കുമ്പോൾ അപ്പോൾ ഒരു പഴം കൂടുതൽ തന്നു, ആ പഴം മേടിച്ചു, ഇന്ന് രക്ഷിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇത് നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, ഈ രക്ഷിക്കുന്നുള്ളതേ. കാരണം രക്ഷിക്കുക എന്നുള്ളത് പല സമയത്തും രക്ഷിച്ചിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് അന്ന് അത് ആലോചിക്കാനും പറയാനും അറിയില്ല. അപ്പോൾ ആ കുട്ടിയിൽ തന്നെ ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ രക്ഷിച്ച് രക്ഷിച്ച് വളർത്തി വലുതാക്കി ജീവൻ ആരാണ്, ഈ ജീവൻ വളർന്ന് വലുതായി എൻ്റെ തന്നെയാണ് ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്നുള്ള രൂപത്തിലാക്കി മാറ്റി. അങ്ങനെയാണ് ജീവിത രീതി. അങ്ങനെ വലുതായി, വിദ്യാഭ്യാസം കഴിഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ പഠിക്കും. സ്കൂൾ പഠിക്കാൻ എങ്ങനെ തന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ പ്രവൃത്തി എടുത്ത് ബാക്കി സമയം ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകും. അല്ലാണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞ് ബാക്കി സമയത്ത് മെഡിക്കൽ ലാസം ഇവിടെ പ്രവൃത്തി ഉച്ചപൂജ കഴിക്കാൽ സ്കൂളെത്താൻ വഴുകും. ചോറാമ്പലന്ന് കിട്ടി ആ ചോറും കൊണ്ടിട്ട് വേണം പോകാൻ. അപ്പോൾ ആ ചോറ് കിട്ടാൻ വഴിയ ക്ലാസ്സിലെത്താൻ വഴുകും. ക്ലാസ്സിൽ പോകുക എന്നുള്ളതൊരു പ്രധാന വിഷയമല്ല ദിവസം. ഇപ്പോൾ അമ്പലത്തിലൊരു പ്രവൃത്തി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോലും ഉണ്ടാവില്ല. അങ്ങനെയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസത്തിന് വിഷമമൊന്നും ഇല്ല, ഉണ്ടാവും, ഞാൻ പഠിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചെറുപ്പം കൂടി ഇല്ല എന്ന്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറയുള്ളൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയൊന്നുമില്ല, അതിനോട് പ്രതിബദ്ധതയൊന്നുമില്ല. കേമായിട്ട് ഇന്നത്തെ പോലെ കേമായിട്ട് ജീവിക്കണമെന്നൊന്നുമില്ല. എന്താണുള്ള മുണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രൗസർ തുന്നിയെ കൂട്ടിയ ട്രൗസറോ അങ്ങനെയൊക്കെ വേണ്ടു. അല്ലാണ്ട് അതിനൊരു പ്രത്യേക മമതയൊന്നുമില്ല അതിനോട്. അങ്ങനെയുള്ള ജീവിത രീതിയാണ് ആ കാലഘട്ടം. പത്താം ക്ലാസ് തോറ്റു, പത്താം ക്ലാസ് വരെ പഠിച്ചു, പത്താം ക്ലാസ് തോറ്റു. തോറ്റ പച്ചം പറഞ്ഞു, ഇനി പഠിക്കുന്നു വേണ്ട പറഞ്ഞു. ഇനി പഠിക്കുന്നുണ്ട്, അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വെച്ചാൽ അമ്പലത്തിൽ നിന്നാൽ മതി. അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടു, രണ്ടാമത് തോറ്റു, രണ്ടാമത് എസ്എൽസി തോറ്റു. ആ അവിടെ കൂട്ടാക്കിയില്ല, പിന്നെയും പഠിക്കും എവിടെയെങ്കിലും. അപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലോ, അമ്പലത്തിന് വഴി വേറെ പഠിച്ചാൽ മതി. മൂന്നാമതും തോറ്റു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി നീ എന്തായാലും പഠിക്കണ്ടാവുന്നു. അപ്പയ്ക്ക് വാശി, അത് പറ്റില്ല, എസ് എൽ സി ജയിക്കണം, ജയിക്കാണ്ട് പറ്റില്ല. ഇനി ഇക്കിപ്പോൾ ജയിച്ചാൽ എന്താണെന്ന് ഒന്നും അറിയില്ല കേട്ടോ. എസ് എൽ സി ജയിച്ചാൽ ഇതിന് പ്രത്യേക ബലം ഉണ്ടാവുമോ എന്നൊക്കെ അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് ആടുവിട്ടു, ഇവിടെ നിന്നാണ് പോയി, ഇവിടെ നിന്ന് ഇനി പാസ് എസ് എൽ സി പാസ്സായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് വിശേഷിച്ചാണ് പോയി. അന്ന് ഈ ഫോണും കാര്യമൊന്നും ഇല്ല കേട്ടോ, പുസ്തകം എടുത്താണ് പോയി. ദിവസം എൻ്റെ ഒരു അമ്മയുടെ എടുത്തിട്ടുണ്ട്, അവിടെ അമ്മയുടെ എടുത്ത മക്കളുണ്ട്. അവരെന്നോട് പറഞ്ഞു, ഇപ്പോൾ അവർ എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യം എന്നോട് വന്നോളാൻ പറഞ്ഞിട്ട്. ആ വാക്കും പറഞ്ഞാൽ അവരുടെ അഡ്രസ്സ് അത്രയും എന്ന് വെച്ചല്ല, ഇവിടെ നിന്നുള്ള പൈസയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് സൂര്യം കൊടുത്ത് പോയി. അവിടെ ചെന്നു, അവിടെ നിന്ന് പഠിച്ച് അവിടെ നിന്ന് തന്നെ പരീക്ഷ എഴുതി ഞാൻ പാസ്സാക്കിട്ട് വന്നു. എസ് എൽ സി പാസ്സായി. എസ് എൽ സി പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ഉള്ള കാലമാണ്. പ്രീ ഡിഗ്രി വന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി എടുത്തു. ഡിഗ്രി ഇവിടെ നല്ലെടുത്താൽ ഞാൻ അവിടേക്കും പിന്നെ അമ്പലത്തിലെ പ്രവൃത്തിയോട് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നിരിക്കും. കാരണം ചിലപ്പം ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ഉത്തരവാദിത്തം കൂടി വന്നിരിക്കും, കുറച്ച് വലുതാകുമ്പോൾ ഉത്തരവാദിത്തം വരുള്ളൂ. ഉത്തരവാദിത്തം വന്നിരിക്കുമ്പോൾ പിന്നെ കോളേജിൽ പോകാനും പഠിക്കാനൊക്കെ സമയം കുറഞ്ഞിരിക്കും. അപ്പോൾ 83 84 ആവുമല്ലോ, 75 76 78 എസ് എൽ സി കഴിഞ്ഞത്, 78 എസ് എൽ സി കഴിഞ്ഞത്. അപ്പോൾ 79 കഴിഞ്ഞ് 80 കോളേജിൽ പോയുള്ളൂ. 82 കോളേജിൽ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് അപ്പോഴേക്കും ശാന്തി ഏറ്റു. ശാന്തി ഏൽക്കുന്നത് ഞങ്ങളുടെ പ്രധാന പ്രിയാണ്. അപ്പോൾ ഈ 10-20 വയസ്സിൻ്റെ മുമ്പ് ശാന്തി ഏൽക്കേണ്ടി വന്നു, ശാന്തി ഏറ്റു. അച്ഛൻ മരിച്ചു. അപ്പോൾ അങ്ങനെ പ്രാരാബ്ധങ്ങളായി തുടങ്ങി. അപ്പോൾ പിന്നെ ഈ കറസ്പോണ്ടൻസ് കോഴ്സിൽ ഡിഗ്രി പാസ്സായി, ഡിഗ്രി എടുത്തു 3 കൊല്ലം കൊണ്ട്. ഡിഗ്രിക്ക് എടുത്തു കഴിഞ്ഞു പിന്നെ അമ്പലത്തിലെ പണി തന്നെ ഇവിടെ, നമ്മൾ അമ്പലത്തിലെ പ്രവർത്തികൾ. പിന്നീട് ഇങ്ങനെയല്ല, അപ്പോൾ ജോലി കിട്ടണം തോന്നി, ജോലി കിട്ടണം. ഈ മോഹങ്ങളുണ്ടാവും, അങ്ങനെയാണല്ലോ. ജോലി കിട്ടണം തോന്നി. 86-87 ആയപ്പോൾ ജോലിക്ക് പോയി. ജോലിക്ക് പോയി അവിടെ സ്വയരമില്ല നിൽക്കാൻ, ജോലിക്ക് നിൽക്കാൻ സ്വയരമൊന്നുമില്ല. ജോലി ചെയ്യുന്നിടത്തൊരു അവനവന് ഇഷ്ടമായിട്ട് ജോലി ചെയ്യുന്നല്ലോ, ഇവിടെ പോയി എന്നല്ലോ. അപ്പോൾ അതിൻ്റെ പ്രാരാബ്ദങ്ങളൊന്നും അറിയില്ല. അവിടെ ചെന്നാൽ 2 മാസം കുടുംബം ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് അത് ആഴ്ച കൂടിയിട്ടേ പോകുള്ളൂ. അത് 2 മാസം കൂടെ പോരും. ആ ജോലി ലീവ് എടുത്ത് ശാന്തി ഏറ്റു, ശാന്തി ഏൽക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ അവൻ വീട്ടിൽ ലീവ് എടുത്ത് ശാന്തി ഏറ്റു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹ ജീവിതം വരുന്നത്. അവിടേക്കൊരു 90 കാലഘട്ടമായി. 90 അപ്പോഴേ അമ്പലത്തിലെ മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേഗ. ഈ മാറ്റങ്ങളെ അമ്പലത്തിൻ്റെ റിനോവേഷൻ കഴിഞ്ഞു. റിനോവേഷൻ അമ്പലം കത്തി, ശങ്കരാചാര്യവും തർക്കലിനൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. തർക്കലിട്ട് കഴിഞ്ഞു, അമ്പലം പണി കഴിഞ്ഞു,
ഓരോന്നോരോന്നായിട്ട് ഭാഗമായി വളരെ വളരെ വേഗം അകത്തൊക്കെ ലൈറ്റ് വന്നു. അന്ന് ലൈറ്റ് ഇല്ലാണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ വന്നു. പിന്നെ അകത്ത് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, അതില്ലാണ്ടായി. അത് പുറത്തേക്കായത് അത് 80 ശേഷമാണ് ഇല്ലാണ്ടായത്, 80 വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ നിരന്തരം മാറ്റങ്ങളുണ്ട്. പക്ഷേ ആ കത്തയ്ക്ക് മാറ്റമില്ല. നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീലകത്ത് നടക്കുന്ന പ്രവൃത്തികൾ ഒരു മാറ്റമില്ല. ഞാൻ എന്ന് കണ്ടോ അന്നുള്ളത് തന്നെയാണ്. 3 മണിക്ക് നടവർക്കലും വാഗച്ചാർത്തും മലർനിവേദ്യവും അഭിഷേകവും ഇതൊക്കെ അന്നുള്ള പോലെ തന്നെ ഒരു മാറ്റമില്ല. സമയവും അതെ, 3 മണിക്ക് നടന്ന 4 മണി 4:05 മലരേദ്യം കഴിഞ്ഞ് നടവർക്കാൻ ഇന്നും അതുതന്നെയാണ്, മാറ്റമില്ല. അതിനുശേഷമുള്ള പ്രവൃത്തികൾക്കൊക്കെ കുറേശ് തിരക്ക് കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, നിത്യകർമ്മങ്ങൾക്കൊന്നും ഒരു ലോഭം വന്നിട്ടില്ല, ഒരു മാറ്റം വന്നിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കേണ്ടത്. അതാണ് ഈ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. ഇത് ഒരു പ്രക്ഷ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കൊടുത്ത് അതേപോലെ കൊണ്ട് നടക്കുമ്പോൾ അത് മാറാണ്ട് നടക്കുമെന്ന് നടത്തും. ഇപ്പോൾ നമ്പൂരി ചെയ്യേണ്ട നമ്പൂരിക്ക് അറിയാം, വാരക്ക് ചെയ്യേണ്ട വാരക്കറിയാം, തന്ത്രിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, കൊട്ടേണ്ട ആൾക്ക് കൊട്ടേണ്ടതറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഘടകം തന്നെയായിരുന്നു. 90 ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടില്ല. 90 വരെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഒരു 2-4 കൊല്ലം അത്രയേ ഉള്ളൂ, 2-4 കൊല്ലം. അത് ഈ പോയാലും 2 മാസം കൊണ്ട് പോരും. ഇവിടെ തന്നെയാണ്, ഇവിടുന്ന് പോയിട്ടില്ല. 90 ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാണ്ട് തന്നെയാണ്. ഒരു 99.5% ഗുരുവായൂരിനെ, 1.5% വല്ലവനവൻ്റെ പ്രാരാബ്ദങ്ങളായിട്ട് പോയിട്ടുണ്ടാവാമല്ലാണ്ട് പോയിട്ടില്ല. അപ്പോൾ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും അനുഭവമാണ്. അപ്പോൾ ഏതാ പറഞ്ഞിട്ട് ചെല്ലുണ്ട്, ഓരോ ദിവസവും ഓരോ സെക്കൻഡും അനുഭവങ്ങളാണ്. അതെന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടാത്തത് ചെല്ലുന്നത് അത്ര ഗൗരവമുള്ളതാണ്. അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണതൊന്നല്ല ഉണ്ടാവുക, അപ്പോൾ വേറെ തിരിച്ചു വരും. ഇങ്ങനെ മാറി 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 മാറിക്കൊണ്ടിരിക്കും. ഈ നാരായണീയത്തിൽ ഈ പട്ടേരിപ്പാടിൻ്റെ ഒരു വാക്കുണ്ട്, പ്രതി നിമിഷ നവീനായ എന്ന് പറഞ്ഞിട്ട്. ഓരോ നിമിഷവും പുതിയതാ അത്രേ ഗുരുവായൂരപ്പൻ, എപ്പോഴും പുതിയതാ. അപ്പോൾ ഇന്നത്തെ അനുഭവമില്ല, അടുത്ത നിമിഷം വരെ അനുഭവം നടത്തും. അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വരെ വേറെ അനുഭവമാണ്. അപ്പോൾ ഏതനുഭവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരിയുണ്ടാവും. എല്ലാ അനുഭവമാണ് നടത്തത്. നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. ഈ ചീത്തി ഒരു അനുഭവമാണല്ലോ. നല്ലത് മാത്രം അനുഭവം, ചീത്ത അനുഭവം അല്ലാണ്ട് ആവാൻ പറ്റില്ലല്ലോ. ചീത്തി നമുക്ക് അനുഭവമാണ്. ആ ചീത്ത നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചീത്ത ഒരു പക്ഷേ അത് നമുക്ക് ഗുണകരമായതാവും. ചീത്ത ആ ചീത്ത നമുക്ക് ഗുണമുള്ളതാവാം. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് അത് ചീത്തയായിട്ട് തോന്നുന്നത്. ഒരു പക്ഷേ ചീത്ത പറയണത് ആ ചീത്ത പറഞ്ഞുണ്ടാവും. നമ്മൾ നേരെയുണ്ടാവുക, നേരെയാക്കാനാവുക ചീത്ത പറഞ്ഞുണ്ടാവുക. അപ്പോൾ നേരെയാക്കാൻ ചീത്ത പറഞ്ഞത് ചീത്തയാവരുത്, നേരെയായതാണ് നന്നായതാണല്ലോ കണ്ടത്. ഈ ചീത്ത പറയുക അച്ഛനാ ഒരു കുട്ടീനെ അടിക്കുക, എന്തിനാ അടിക്കണത്, ആ കുട്ടി നന്നാവാനാ. അപ്പോൾ അടിച്ചു എന്നുള്ളത് കുറ്റാവരുത് നടത്തും. അടിച്ചതുകൊണ്ട് അവൻ നന്നാവുക എന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമല്ലോ നമ്മൾ. നമ്മൾ ആ മാറ്റം അറിയുക എന്നുള്ളതാണ്. അങ്ങ് ഇത്ര നേരം പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കേട്ടിട്ട് അങ്ങയുടെ കണ്ണെന്ന് വെള്ളം വന്ന പോലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കേൾക്കുമ്പോഴും കണ്ണെന്ന് വെള്ളം വന്നിരുന്നു. ഗുരുവായൂരപ്പനായിട്ടുള്ള ആ ഒരു അടുപ്പം അത്രയുണ്ട് എന്ന് മനസ്സിലായി. എത്ര വർഷം എന്ന് പറയാനില്ല, ജനിച്ച ഉടനെ ഗുരുവായൂരപ്പൻ്റെ കൂടെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഭക്തർക്ക് അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഏതൊക്കെ വിശേഷങ്ങളാണ് ഉള്ളത്, ആണ്ടു വിശേഷങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത്, അതിനെ കുറിച്ചിട്ട് ചെറുതായിട്ട്. നേരത്തെ പറഞ്ഞോടത്ത് തന്നെയാണ് തിരങ്ങാനുള്ളത്, എന്നും വിശേഷമില്ലാത്ത ദിവസമില്ല ഗുരുവായൂർ. എന്നാൽ ഭക്തന്മാർക്ക് വേണ്ടി ചില വിശേഷം വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന് എന്നും വിശേഷമാണ്. ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പ്രതി നിമിഷം നവീനായ, ഏത് നിമിഷവും പുതിയത് പുതിയതുണ്ട്. അപ്പോൾ ഏതാണ് വിശേഷം എന്ന് അറിയില്ല. പക്ഷേ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഈ എന്താണോ ഭക്തന് ഏതാണോ ആവശ്യം ആ വിശേഷം അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഉച്ചപൂജ കഴിഞ്ഞാൽ നട തുറന്നാൽ ഊഞ്ഞാലാടി നിൽക്കണ ഗുരുവായൂരപ്പനെ ഊഴയ്ക്ക്. ആ ഊഞ്ഞാലാടി നിൽക്കണ ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് എത്തുമ്പോൾ എൻ്റെ അടുത്തേക്കൊണ്ട് ആടി വരുന്നുണ്ടോ എന്നൊരു തോന്നുന്ന ഒരു സമ്പ്രദായ. എൻ്റെ അടുത്തേക്കൊണ്ട് ആടി വരികയാണോ എല്ലാ ഭക്തനും അതന്നെയാണ് തോന്നുക. ഒരു ഭക്തനെന്നല്ല, എനിക്കായാലും വേറൊരാളായാലും വന്ന് നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിയാൽ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് ചാടി വരികയാണോ എന്ന് തോന്നും. ഇനി ഓടക്കുഴൽ വിളിച്ചാൽ ഗുരുവായൂരപ്പനാണ് നിൽക്കുന്നത് വെച്ചാൽ ആ ഓടക്കുഴൽ വിളിച്ചിട്ട് എൻ്റെ മുഖത്തേക്കാണോ നോക്കുന്നത് എന്ന് തോന്നും. ഇനി ആലകൃഷ്ണനായിട്ടായിരിക്കുന്നത് ആ വിരലിയമ്പി നിൽക്കുമ്പോഴും തോന്നുന്നത് അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഭക്തന്
ഗുരുവായൂരപ്പൻ നമ്മളെന്നെയാണ് നോക്കുന്നത് എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് വിശേഷം ഉണ്ട് ഇവിടെ. അത് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശേഷങ്ങളിലേക്ക് കടക്കുക വെച്ചാൽ എല്ലാ ഈ ഭക്തന്മാരുടെ ആഗ്രഹത്തിനുള്ള എല്ലാ വിശേഷവും ഉണ്ട് ഇവിടെ. ഗുരുവായൂരപ്പനെ വിശേഷം അതന്നെയുള്ളൂ. എന്താ എന്നുള്ള വെച്ചാൽ അതുതന്നെയാണ് വിശേഷം. ഭക്തന്മാർക്ക് വേണ്ടി ആ വിശേഷത്തെ വലുതാക്കി മാത്രം. അതിപ്പോൾ ചിങ്ങമാസത്തിൽ തിരുവോണം വളരെ വിശേഷമാണ്. തിരുവോണത്തിന് എന്താ പ്രത്യേകത? പഴം ഉണ്ടാക്കുക. ആ പഴം ധാരാളം കൊണ്ടയ്ക്കും. അപ്പോൾ ധാരാളം പഴപ്രദം ഉണ്ടാക്കി നേന്ദിക്കുക. അതാണ് വിശേഷം ഗുരുവായൂരപ്പൻ്റെ. അത് പഴപ്രദം ഉണ്ടാക്കിയാൽ ഗുരുവായൂരപ്പൻ വിശേഷം. ഗുരുവായൂരപ്പനല്ലാതെ നമുക്ക് വേണ്ടിയിട്ടാണെന്ന്, ഭക്തന് വേണ്ടി ഗുരുവായൂരപ്പൻ അത് വിശേഷമാക്കി. അതിന് ഒരു എനിക്ക് തോന്നുന്ന ഒരു കഥ എന്താ വെച്ചാൽ, ഒരു ഒരു ഭാഗവതത്തിലൊരു ചെറിയൊരു ഭാഗമുണ്ട്. ഈ ഉണ്ണി മണ്ണ് കളിക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ. അപ്പോൾ യശോദ ചെന്ന് ഊണ് കഴിക്കാൻ വിളിച്ചു. ഊണ് കഴിക്കാൻ വിളിച്ചപ്പോൾ വരണില്ല, എന്തായിട്ടും വരണില്ല. അപ്പോൾ ആ ഒരു കവിത തന്നെയുണ്ട്, ഉണ്ണി വാവാ കുളിച്ചിടുക കുഴികൾ വിട്ടുണ്ണണം നീ കുമാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവി ഒരു ശ്ലോകം മണിപ്രഭാതത്തിലിട്ടും പറഞ്ഞിട്ട്. ഏതൊരു പുസ്തകം അറിയാം, അതാക്കി തോന്നുന്നില്ല. അപ്പോൾ എന്ത് വന്നാലും കുളിച്ചിട്ട് വരണില്ല കളിക്കാൻ. അപ്പോൾ അവസാനം ചെന്ന് ഭഗവാനോട് ചോദിച്ചു, ഇന്നല്ലോ നിൻ പിറന്നാൾ, അപ്പോൾ ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ ഉണ്ണി, അപ്പോൾ കൊടിയൊക്കെ തട്ടി കളഞ്ഞ് അതിയോട് പോകുന്നു. ഇന്ന് പിറന്നാളല്ല നല്ല നിശ്ചണ്ട്, കാരണം വെച്ചാൽ അഷ്ടമിരോണിയാണ് പിറന്നാളെന്ന് നിശ്ചണ്ട്. അന്ന് അഷ്ടമിരോണി അല്ല, ചിങ്ങമാസം അല്ല, ഒന്നുമല്ല. പക്ഷേ ഈ പിറന്നാളാ പറഞ്ഞപ്പോൾ അവിടെ ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ മന്ദിരം ഈ ഗൃഹത്തിൽ യാതൊരു ഏർപ്പാടും ഇല്ലാത്തേ പിറന്നാളിൻ്റെ. അവിടുന്നാണ് ചുണ്ടെടുത്തു പിറന്നാളാ പറഞ്ഞ് പറ്റിച്ചില്ല ചോദിച്ചു. അപ്പോൾ പിറന്നാളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് പിറന്നാളാക്കി, എല്ലാവരും വിളിച്ചു വരുത്തി, ഒരു സദ്യ ദഹണക്കാർ ഗംഭീരമായി പിറന്നാളായി. അപ്പോൾ അത്രയേ ഉള്ളൂ, ഗുരുവായൂരപ്പന് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമാക്കി കൊടുക്കുക. ചിങ്ങമാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് അഷ്ടപിരോണി. ഓണം പഴപ്രദം ഉണ്ടാക്കിയാൽ അഷ്ടപിരോണി പറഞ്ഞാൽ എല്ലാവരും ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് ആരാധിക്കുന്ന ഒരു ദിവസമാണ്. അന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പം ഉണ്ടാക്കി നിൽക്കുക. ഈ അപ്പം ഉണ്ടാക്കിയിട്ട് എത്ര അപ്പം ഉണ്ടാക്കുക, ഇഷ്ടം പോലെ ഒഴിവാടുണ്ടാവും അപ്പം. ഈ അപ്പമൊക്കെ ശ്രീലോകത്ത് കൊണ്ടുവച്ചിട്ട് അപ്പം കൊണ്ട് ഗുരുവായൂരപ്പനെ കാണില്ല, അപ്പം മൂടുന്നില്ല എന്നേ ഉള്ളൂ, അപ്പം കൊണ്ട് കാണില്ല. അവിടെ ഞാൻ അറിഞ്ഞു നിൽക്കും അപ്പം നേരിക്കും. അപ്പോൾ ചിങ്ങമാസത്തിൽ രണ്ട് വലിയ ഉത്സവമായി കിട്ടി, ഒന്ന് അഷ്ടമിരോണിയും കിട്ടി, ഒന്ന് ഓണവും കിട്ടി. ഓണത്തിൽ ധാരാളം ആളുകൾ പഴക്കളം ഉണ്ടാക്കും, ആ പഴക്കളം കൊണ്ട് പഴപ്രദം ഉണ്ടാക്കും, ഭക്തജനങ്ങൾ കൊടുക്കും, ആനയ്ക്ക് കൊടുക്കും. പിന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാലമാണ് ചിങ്ങമാസം. കന്നിമാസത്തിൽ ഗുരുവായൂരിനെ സംബന്ധിച്ചുള്ള പ്രത്യേകതയൊന്നുമില്ല. കന്നിമാസത്തിൽ കന്നണ്ടേനും എന്താണുള്ള നവരാത്രി, ആ നവരാത്രിയും ഗുരുവായൂർ ആഘോഷിക്കാൻ തുടങ്ങി. അവിടെ അകത്ത് ചെറിയൊരു ഏർപ്പാടാ ചിലപ്പോൾ പുറത്തേക്കിറക്കി ആൾക്കാർക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടി കൂത്തമ്പലത്തിൽ ഏർപ്പാടാക്കി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ 90 ശേഷമേ പുറത്തേക്കായിട്ടുള്ളൂ, അതുവരെയൊക്കെ പുറത്ത് അകത്ത് സരസ്വ മണ്ഡപത്തിലാണ്, സരസ്വതേറയിലാണ്. കന്നിമാസത്തിൽ അങ്ങനെ കഴിയും. തുലാമാസത്തിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല. എന്താണ്ട് എന്താ തുലാമാസത്തിൽ എന്താ പറയുന്നത്, ഈ തുലാമാസം 15-ാം തീയതി കഴിഞ്ഞാൽ തുടങ്ങി ഏകാശി വിളക്ക് തുടങ്ങി. വൃശ്ചികാവണ്ട, ചില കാലത്തേ മാറുള്ളൂ. അപ്പോൾ തുലാമാസത്തിൽ അത് വരും. അതിൻ്റെ ഇടയിൽ നവരാത്രി വന്ന് നവരാത്രി കഴിയും. തുലാമാസത്തിൽ ഏകാശി വിളക്ക് തുടങ്ങി, എന്താ പറയേണ്ടത്, ഏകാശി വിളക്ക് തുടങ്ങി. വൃശ്ചമാസത്തിൽ വിശേഷപ്പെട്ട ഏകാശി, വൃശ്ചത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാശി അതി ഗംഭീരമാണ്. ഏകാശി പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയാണ്, ഒരു കുംഭമാസത്തിൽ ഉത്സവം വരുന്ന പോലെയല്ല. എന്നുവെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ഉത്സവം. ദശമി, ഏകാശി, ദ്വാദശി, ത്രയോദശി ഉണ്ട്, കൂട്ടിക്കൊള്ളു, ത്രയോദശി കൂട്ടാം എങ്കിലും ഈ 3 ദിവസത്തിന് ഒരു അധിക പ്രാധാന്യം കൊടുത്തു. ദശമിയുടെ അന്ന് നട തുറന്നാൽ ദ്വാദശിയുടെ അന്നേ അടയ്ക്കുള്ളൂ. ഇങ്ങനെ തൊഴുതു പോകാം ഭക്തന്മാർക്ക്, അതൊരു ഒരു മഹത്തായ കാര്യമാണ്. ഭക്തന്മാർക്ക് ഇങ്ങനെ തൊഴുതു പോകാം. ദശമിയുടെ അന്ന് രാവിലെ 2 മണിക്ക് നട, 3 മണിക്ക് നടയുടെ തുറന്നാൽ പിന്നെ നട അടയ്ക്കല്ല്. ദ്വാദശിയുടെ അന്ന് രാവിലെ 9 മണിക്ക്, അതുവരെ അടയ്ക്കില്ല. നട അടയ്ക്കില്ല എന്ന് മാത്രം വരുന്നവരെക്കുറിച്ച് അന്വേഷിക്കില്ല. ആർക്കാച്ച വരാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഷർട്ട് ഇട്ട പോലീസുകാരെ കണ്ടിട്ട് നിയന്ത്രിക്കാൻ, ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട പോലീസുകാർ, ട്രൗസർ ഇട്ട പോലീസുകാരും സ്കൗട്ടുകാരും NCC-ക്കാരും നിയന്ത്രിക്കാൻ വന്നിക്കാറുണ്ട്. അത് ഈ 90-ന് ശേഷമാണ് ഷർട്ട് ഇടാണ്ടേ ആയത് നടത്തും. അതുവരെ ഷർട്ടിട്ട് വരും, ഷർട്ട് ഇട്ട് ചെരുപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, ചെരുപ്പ് തൊപ്പി ഉണ്ടാവില്ല, അങ്ങനെ വന്നിക്കുക. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വരാം. അവിടെ ഒരു ചരിത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ അതിനുമുമ്പ് ഏതൊരു ഇതിൽ അഭിമുഖത്തിൽ പറയണ്ടായി. ഈ ഏകാശിയുടെ അന്ന് ഇങ്ങനെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശുദ്ധം മാറില്ലേ എന്നൊരു സംശയം ഉണ്ടായി. ഇത്രേ ഇങ്ങനെ ഇത്രയൊക്കെ ജനങ്ങൾ വന്നാൽ പഴയ കാലത്ത് തന്നെ ഒരു സംശയം ഉണ്ടായി. ആ സംശയം ഉണ്ടായപ്പോൾ വില്ലമംഗല സ്വാമിയാർ പറഞ്ഞു, ഇത്രേ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കോളാൻ. അപ്പോൾ വില്ലമംഗല സ്വാമിയാനായിട്ട് തൊട്ടു നോക്കിയപ്പോൾ ആ ഭൂമുഖത്തുള്ളവർ മുഴുവൻ 4 കൈയുള്ളവരാത്രേ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ 4 കൈയുള്ളവരാണ്, ഒക്കെ വൈഷ്ണവ രൂപികളാണ്. ഇനി എങ്ങനെ ശുദ്ധം മാറുക? എല്ലാം ഗുരുവായൂരപ്പന്മാരാണ്. അവിടെ വരുന്നവരൊക്കെ ഗുരുവായൂരപ്പ സാന്നിധ്യം ഉള്ളവരായിട്ട് മാറുക അത്രേ. അപ്പോൾ അത്രയും പവിത്രമാണ്, അല്ലെങ്കിൽ കേമായിട്ടുള്ളതാണ് ഗുരുവായൂരേകാശി. അതിപ്പോൾ വരാൻ പോവുകയാണ്.
ഡിസംബർ 14-ാം തീയതിയാണ് ഈ കൊല്ലത്തെ ഗുരുവായൂർ ഏകാശി. അപ്പോൾ ഡിസംബർ 13-ാം തീയതി നട തുറന്നാൽ 14-ും കഴിഞ്ഞാൽ 15-ാം തീയതി രാവിലെ നട അടയ്ക്കുള്ളൂ എന്നർത്ഥം. അതും അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ ഈ എൻ്റെ 50 കൊല്ലത്തെ ചരിത്രം പറയുമ്പോൾ അത് കൃത്യം തന്നെയാണ്, ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല എന്നർത്ഥം. അത് അതേപോലെ നടക്കുന്നുണ്ട്. വൃശ്ചം കഴിഞ്ഞാൽ ധനുമാസത്തിലെ ആദ്യത്തെ എന്ന് വെച്ചാൽ 11-ാം ദിവസമാണ് കളഭാട്ടം വരിക. കളഭാട്ടം അതിവിശേഷമാണ്. കളഭ ആടുന്നത് കൊല്ലത്തിലൊറ്റ ദിവസമേ ഉള്ളൂ, മറ്റേ കളഭം ചാർത്തേ ഉള്ളൂ. നിത്യേന കളഭം ചാർത്തും, ഇത് കളഭം ആടും. കളഭം ആടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭക്തന്മാർക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. ഈ പൂജിച്ചാടുകയാണ്. ഈ പൂജിക്കാച്ചാൽ കളഭം ഒരു കലശക്കുടത്തിലാക്കിയിട്ട് ആ കലശക്കുടത്തിനെ ജീവചൈതന്യമാക്കി മാറ്റി, ജീവനുള്ളതാക്കി മാറ്റി, ആ ജീവനുള്ളതിനെ കൊണ്ടുപോയി അഭിഷേകം ചെയ്യാം. ഈ അഭിഷേകം ചെയ്യും തോറും തന്ത്രശാസ്ത്രപ്രകാരം ദേവചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ദേവചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കാനാണ് ആ അഭിഷേകങ്ങളൊക്കെ ധാരാളമായി നടത്തുന്നത്. അഭിഷേകങ്ങൾ ഇപ്പോൾ എന്നും നവകം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂരമ്പലം. അപ്പോൾ നവകം നടക്കുമ്പോൾ, നവകാഭിഷേകം നടക്കുമ്പോൾ ചൈതന്യം ഇങ്ങനെ പതിവിൽ മടങ്ങി മടങ്ങി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചൈതന്യവർദ്ധനത്തിന് വളരെ പ്രാധാന്യം വരുന്നതാണ് കളഭാട്ടം. അത് ഈ ധനുമാസം 11-ാം തീയതി നടക്കും. അത് കഴിഞ്ഞാൽ, ധനുമാസം കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പന് മാത്രം പോലുള്ള പ്രത്യേകത, അപ്പുറത്ത് ഭഗവതി ഉണ്ടല്ലോ, ഭഗവതിക്കും വളരെ വിശേഷമാണ്. ധനുമാസം 1-ാം തീയതി മുതൽ ഇറങ്ങും കളമെഴുതിപ്പാട്ട്. അവിടെ വളരെ വിശേഷമായിട്ടാണ് കളമെഴുതിപ്പാട്ടാണ്. അത് കളമെഴുതും, എഴുന്നള്ളിപ്പ്, വെളിച്ചപ്പാട്, തുള്ളൽ, അത് എങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടോ അതിൻ്റെ ഒരു പരിധിയൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ കുറച്ച് കുറച്ചിട്ടാണെന്നേ ഉള്ളൂ. ഇത് അമ്പലം കടച്ചിട്ടേ അവിടെ ചെയ്യുള്ളൂ. ഭഗവതി വേറെ ആയിട്ടാണ് കാണുക. ഒന്ന് തന്നെയാണ് ഗുരുവായൂരപ്പനും ഭഗവതി, വേറെ ഒന്നുമില്ല. അവർ തമ്മിലൊരു പരസ്പര ധാരണ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ്. അത് ഒരു താലപ്പിലിയോട് കൂടിയാണ്. താലപ്പിലി പറഞ്ഞ ഉത്സവം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം പോലെ ഒരു വേറൊരു ഉത്സവം ഭഗവതി ഉത്സവം. അത് താലപ്പിലിയോട് കൂടി കഴിയും. മകരം കഴിഞ്ഞ് കുംഭമാസം ആകുമ്പോഴേക്ക് കുംഭത്തിൽ അതിവിശേഷമായിട്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ പ്രത്യേകത 10 ദിവസം പോരാ, 18 ദിവസം കിട്ടും. ഏകദേശം 8 ദിവസം അതിൻ്റെ മുമ്പ് ഒരു കലശമുണ്ട്. ഈ കലശം പഴയ കാലത്തും തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സഹസ്രകലശം തുടങ്ങിയത് ഒരു 50-60 കൊല്ലമേ ഉണ്ടാവുള്ളൂ. സഹസ്രകലശം തുടങ്ങിയിട്ട് അതിൻ്റെ മുമ്പേ 108 കലശത്തിലൊക്കെ ആയിരുന്നു. കലശമൊക്കെ ഉണ്ട് എല്ലാ കൊല്ലും. പക്ഷേ അതിന് കുറച്ച് പരിധി ഉണ്ടായിരുന്നു, കുറച്ച് വലുതാക്കി ഉണ്ടായുള്ളൂ, ചെറുതാക്കിയിട്ടില്ല അർത്ഥം. കലശത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കലശം എല്ലാ ക്ഷേത്രങ്ങളിലുണ്ടെങ്കിലും താന്ത്രികപരമായിട്ട് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ അതൊക്കെ തീർക്കുകയാണ്. അതാണ് കലശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആദ്യം പ്രാസാദ ശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി നടക്കുക. പ്രാസാദ ശുദ്ധി നടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം എല്ലാം കേടുവാണെങ്കിൽ, പ്രാസാദം എന്ന് പറഞ്ഞാൽ പെര, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഗൃഹം, ദേവൻ്റെ അടച്ച ശ്രീകോവില്, അതിൻ്റെ 4 ഭാഗവും വൃത്തിയാക്കി അടിച്ചുകളിച്ച് വൃത്തിയാക്കും. അടിച്ചുകളിച്ച് വൃത്തിയാക്കുന്നത് മന്ത്രപുരസ്ഥലമാണ്. താന്ത്രികമാകുമ്പോൾ മന്ത്രം കൂടി പ്രാധാന്യപുരവും മന്ത്രം കൊണ്ട് അടിച്ചുകളിച്ച് വൃത്തിയാക്കും. പ്രാസാദ ശുദ്ധി കഴിഞ്ഞാൽ അതിൽ വാസ്തു ബലി വരണം. കാരണം വാസ്തുവിൻ്റെ വല്ല ദോഷം ഉണ്ടെങ്കിൽ അത് വരണം. വാസ്തു കലശം, അസ്ത്രകലശം, അതിൻ്റെ രക്ഷോത്വഹോമം, വാസ്തുഹോമം, ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ ബിംബശുദ്ധി അഭിഷേകം. ബിംബത്തിന് കേടുണ്ടെങ്കിൽ അത് തീർക്കുക. അതാ ബിംബശുദ്ധി പറഞ്ഞൊരു അഭിഷേകം. ബിംബശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് തിരിഞ്ഞേക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രായശ്ചിത്തങ്ങളായിട്ട്. പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ ഈ അനവധി അനവധി തെറ്റുകൾ പറ്റും നമ്മുടെ അടുത്ത്. ഈ തലമുടിയുടെ 4 അമ്പലത്തിൽ വീണാൽ ദേവചൈതന്യത്തിന് ദോഷം വരും. നഖം വീണാൽ ദോഷം വരും. തുപ്പൽ തെറിച്ചാൽ ദോഷം വരും. ദേവചൈതന്യത്തിനാണ് ദോഷം വരുന്നത്. തന്ത്രശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വേണ്ട, നമ്മൾ ഉറക്കം ഒച്ചട്ടാൽ ദോഷം വരും. ഉറക്കം നമ്മൾ സംസാരിച്ചാൽ, ഉറക്കം ഒരാൾ ചീത്ത പറഞ്ഞാൽ, ഉറക്കം ഒരാൾ വേറെ എന്തെങ്കിലും ചെയ്താൽ, അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ, ഇതൊക്കെ ദേവചൈതന്യത്തിന് അത്രയും ബാധിക്കുക. നമ്മൾ വ്യക്തിപരമായിട്ട് പലർക്കും ബാധിച്ചു വരും. ആ വ്യക്തിപരമായിട്ടുള്ള ഭാഗത്തിന് നമുക്ക് പ്രാധാന്യം കൊണ്ട്, അത് വ്യക്തിപര. മറ്റേ ദേവൻ്റെ ചൈതന്യത്തിന് ദോഷം വരും എന്നാണ് സന്തശാസ്ത്രം. ഇതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യും. ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. ആ നടന്നതിന് മുഴുവൻ പ്രായശ്ചിത്തം ചെയ്യും. അങ്ങനെയുള്ളതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്ത് ആ പ്രായശ്ചിത്ത കലശാഭിഷേകം നടത്തും. അപ്പോൾ പ്രായശ്ചിത്തം നിലയായി നടത്തണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ശാന്തി, അത്ഭുതശാന്തി പറഞ്ഞ ഹോമങ്ങളും അതിൻ്റെ അഭിഷേകങ്ങളാണ്. ശാന്തി അത്ഭുതശാന്തിക്ക് പറഞ്ഞാൽ, ശാന്തി ഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ കിടന്ന് ഉറങ്ങുക, സുഖമായിട്ട് കിടന്നു നല്ല സന്തോഷമായിരുന്നാലും ഒരു ഉത്ര ചൈതന്യക്കുറവ്. നമ്മൾ കുട്ടികളെ ഉറക്കേണ്ട ചിരിച്ചിറങ്ങി, വല്ലാണ്ട് ചിരിപ്പിക്കേണ്ട, ഇനി കരയാനുള്ളതാ പറയില്ലേ. അപ്പോൾ ആ രീതിയിലാണ് അത്ര ഇതിൻ്റെ സമുദായം. അധികം കൂടുതൽ സന്തോഷം ഉണ്ടായാലും അപകടമാണ്, കൂടുതൽ സന്താപം ഉണ്ടായാലും അപകടമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് ശാന്തി ഹോമം നടത്തും. ഇനി അത്ഭുതശാന്തി പറഞ്ഞു, അത്ഭുതശാന്തി പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി അത്ഭുതശാന്തി രണ്ട് ശാന്തികളാണ്. അത്ഭുതശാന്തി പറഞ്ഞാൽ ഈ ഉറങ്ങുമ്പോഴൊക്കെ കുട്ടികൾ ഞെട്ടി ഉണർന്ന് ഇങ്ങനെ ചിരിക്കും. ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ തേങ്ങി തേങ്ങി കരയും, പിതിങ്ങി ഇങ്ങനെ കിടക്കേണ്ട പോകും. അവർ കരയണമൊന്നുമില്ല,
അവരാ സ്വപ്നത്തിലെന്തോ കണ്ട് അവർ ഈ ഉപബോധ മനസ്സിനെ മാറ്റി ഇന്നത്തെ പാരാസൈക്കോളജി പറയുന്ന പോലെ പറയാമെന്നത്. അങ്ങനെ വന്നാലും ചൈതന്യത്തിന് ലോഭം വരും അത്ര. അതിന് അത്ഭുതശാന്തി ഹോമം നടത്തുന്നത്, ആ ശാന്തി അത്ഭുതശാന്തി ഹോമങ്ങൾ നടത്തി അതിൻ്റെ അഭിഷേകം ചെയ്യും. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾ. പിന്നെ ഒന്നുള്ള നായശാന്തി ചോരശാന്തി രണ്ട് ഹോമങ്ങൾ നടത്തും. നായശാന്തി പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കൾ, നായ്ക്കളായാലും പൂച്ചയായാലും വട്ടിയായാലും മറ്റേ കാക്കാപൂ അങ്ങനെ സകലമായ ജന്തുക്കൾ, ഈവൻ എന്താ വെച്ചാൽ കൊതുക് അല്ലെങ്കിൽ എറുമ്പ് എലി അങ്ങനെ തുടങ്ങി, ഇത് ചാവുക, അതിനുള്ളിൽ പ്രസവിക്കുക, ഇതിനെ നമ്മളറിയാണ്ട് കൊല്ലുക, ഈ നായ കിടക്കുക, നായ കിടക്കാൻ പാടാത്ത നായ കിടക്കുക, ജന്തുക്കൾ കിടക്കാൻ പാടാത്ത ജന്തുക്കൾ കിടക്കുക, ഇതൊക്കെ ചൈതന്യത്തിന് ദോഷം ചെയ്യുന്നത്. ആ ദോഷത്തിനൊക്കെ നായശാന്തി ഹോമം എന്ന് പറഞ്ഞിട്ട് ഹോമം നിർത്തി അതിനെ അഭിഷേകം ചെയ്യും. ചോരശാന്തി, ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, കളവ് നടക്കും അത്ര. കളവ് നടക്കുക പറഞ്ഞാൽ സ്വർണം കക്കുക പണം കക്കുക ഒന്നുമല്ല, മണൽത്തരി കാലിൻ്റെ അടിയിലുണ്ടെങ്കിൽ ഉണ്ടായാൽ അത് കളവാ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മണൽത്തരി കാലിൻ്റെ അടിയിൽ വിട്ട് നമ്മൾ കൊണ്ടുപോയാൽ അത് ദേവൻ്റെ സ്വത്ത് അപഹരിച്ച ഫലമാണ് നൃത്തം. ഇതൊക്കെ നമ്മൾ ചെയ്യലിൽ വെച്ചു, നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല, ഈ പാപം ഉണ്ടാവണ്ടേ, ഈ ജന്മം ജനിച്ച മരണം വരെ കൊണ്ടുനടക്കുമ്പോൾ പാപം ചെയ്തേ പറ്റൂ. അപ്പോൾ പാപം ഒരു ഭാഗത്ത് കൂടെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ, നമ്മൾ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യും, ഇതൊരു പ്രോസസ്സ് പോലെ നടന്നുകൊണ്ടിരിക്കുക, ഒരു സർക്കിളാണല്ലോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചോരശാന്തി, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളതാവാം, മറ്റേതും ഉണ്ടാവും, പക്ഷേ അതും ഇതും കളവാണ് നൃത്തം. അത് മാത്രം കളവ്, ഇത് കളവല്ലാണ്ടിരിക്കില്ല എന്നർത്ഥം. പണം മോഷ്ടിച്ചാൽ മാത്രം കള്ളനും, സ്വർണം മോടിച്ച കള്ളനും, മണ്ണ് മോഷ്ടിച്ച കള്ളനും അല്ലാണ്ടോ, അതും കള്ളൻ തന്നെയാണ് നൃത്തം. ഇപ്പോൾ ചോറ് കൊണ്ടായാലും നേദ്യം കൊണ്ടായാലും ഒക്കെ എന്ത് കൊണ്ടായാലും കളവാ. എന്ത് സാധനം അർഹതല്ലാണ്ട് അടുത്ത് വെച്ചാൽ അതിൻ്റെ പേരെന്താ, അർഹതല്ലാണ്ട് കളവൻ കള്ളെന്നാണ് അർത്ഥം. കളവ് ചെയ്യാമെന്നാണ്. ആ അങ്ങനെ ചോരശാന്തി ഹോമം, ചോരശാന്തി ഹോമം കഴിയും. ഇത് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞാൽ ഈ ദേവചൈതന്യത്തിൻ്റെ ഒരുവിധം എല്ലാ പ്രായശ്ചിത്തങ്ങളും കഴിഞ്ഞു. ഇങ്ങനെ പ്രായശ്ചിത്തം കഴിഞ്ഞാൽ ഈ ദേവചൈതന്യത്തിന് വളരെയധികം കീഴ്പ്പെട്ടു പൂത്ര ചൈതന്യം. അപ്പോൾ ചൈതന്യം കീഴ്പ്പെട്ടു പോയാൽ പറ്റില്ല, ഭക്തന്മാർ വരുന്ന സ്ഥലമല്ലേ അനുഗ്രഹിക്കണ്ടേ. അപ്പോൾ തത്വകലശം എന്ന് പറഞ്ഞ കലശം കഴിക്കും. അപ്പോൾ തത്വകലശം എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെ തിരിച്ച് ഈ ചൈതന്യത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് തത്വകലശം. 24 തത്വങ്ങളെ പൂജിച്ച് അത് ഹോമം ചെയ്ത് ഹോമം അഭിഷേകം കലശത്തിലാക്കി ആ കലശത്തെ ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ തത്വകലശമായി. അപ്പോൾ ഇന്നലെ എങ്ങനെയാണോ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് അതേപോലെ നിൽക്കും. അതുപോലെ നിന്നാൽ പോരല്ലോ, നിത്യേന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ. ക്ഷേത്രങ്ങൾ പറയുമ്പോൾ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുമ്പോൾ സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ ഇവിടെ വരുന്നവരെ അനുഗ്രഹിക്കണം എന്നാണ് തന്ത്രിയുടെ പ്രാർത്ഥന. അല്ലാതെ തന്ത്രി എന്നെ അനുഗ്രഹിക്കണമെന്നോ ഇത് പ്രതിഷ്ഠിച്ച ആളെ അനുഗ്രഹിക്കണമെന്നോ കാശ് തന്നവരെ അനുഗ്രഹിക്കണമെന്നോ അല്ല, ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ സൂര്യചന്ദ്രന്മാർ ഏത് കാലം വരെ നിലനിൽക്കുന്നുണ്ടോ ആ നിലനിൽക്കുന്ന കാലം വരെ ഇവരെ വരുന്നവരെ മുഴുവൻ അനുഗ്രഹിക്കണം എന്നാണ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇതാ അദ്ദേഹത്തിൻ്റെ ചുമതല, ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പനല്ല ഏത് ദേവൻ്റെയായാലും ചുമതല. അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം വർദ്ധിച്ചാലേ ഇവിടെ വരുന്നവർക്ക് അതിൻ്റെ പരിണത ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. അതുണ്ടാവാൻ ഈ തത്വകലശം കൊണ്ട് ഇന്നലെ ഉണ്ടായതേ ഉണ്ടായുള്ളൂ, ഇന്നലെ ഉണ്ടായതുപോലെ അത് കൂടണം. അതിനാണ് സഹസ്രകലശം. സഹസ്രകലശം നാടിനോടുകൂടി ഭഗവാന്റെ ചൈതന്യം ധാരാളമായിട്ടാണ് വളർന്നു ഇതായി. അത് ജനങ്ങളേക്ക് നടത്താനാണ് ഉത്സവം. അപ്പോൾ ഇന്നൊരു 10 ദിവസം ഇവിടെ ആഹ്ലാദാ, എന്താ ഉണ്ടാവുക എന്ന് വെച്ചില്ല. ഇന്നലെ വരെ ആ കലശം നടന്നതിൻ്റെ പ്രതീതിയൊന്നുമല്ല നാളെ തൊട്ട്. കൊടി കണ്ട് കയറിയാൽ ഒരു ഭാഗത്ത് മേളായി, ഒരു ഭാഗത്ത് സദ്യയായി, ഒരു ഭാഗത്ത് കലാപരിപാടികളായി. അങ്ങനെയല്ല, 24 മണിക്കൂറും ഭാഗവതത്തിലൊക്കെ പറയുന്ന രാജസൂയം പോലെ ഈ ഒരു ഭാഗത്ത് അഗ്രശാല, എത്ര ഭാഗത്തൊക്കെ അഗ്രശാല എന്ന് വെച്ചാൽ എത്ര ഭാഗത്തൊക്കെ ആ ഭക്ഷണം കഴിക്കണമറിയില്ല, എത്രത്ര ആളുകളാണ് ഭക്ഷണം കൊണ്ടുപോകണമെന്നറിയില്ല, എത്രത്ര ഏതാ ഒരു ആൾക്ക് ഒരു മനുഷ്യ ജീവന് ഏതാണോ ആവശ്യം അതുണ്ട് ഇവിടെ. കലാപരിപാടി കണ്ട് ആസ്വദിക്കുക വെച്ചാൽ മേൽപ്പത്തോടുത്ത് കിടന്നാൽ മതി, എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാം. ഇനി അതല്ല, അമ്പലത്തിലെ കൊട്ടും വാദ്യം കണ്ടിരിക്കുക വെച്ചാൽ 24 മണിക്കൂർ അവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് ഉച്ചപ്പൂജ കണ്ട് കൊട്ടുണ്ടാവും, പന്തിരി കഴിഞ്ഞാൽ കൊട്ടുണ്ടാവും, ആനപ്പുറത്ത് കയറിയ കൊട്ടുണ്ടാവും, ഇത് കഴിഞ്ഞാൽ പാടൊക്കെ ഉണ്ടാവും, കൂത്തുണ്ടാവും. ഇങ്ങനെ അത് നടന്നു കഴിഞ്ഞാൽ രാത്രി 2:30 ആവും കഴിഞ്ഞുമ്പോഴേക്ക്, 3 മണിക്ക് നടക്കുകയായി, ഇത്ര സമയമുള്ളൂ. അപ്പോൾ ഏതാണോ ഒരു ഭക്തന് ഇഷ്ടച്ചാൽ അതിനോട് ലയിച്ച് ചേരുന്നതാണ് ഉത്സവം. അപ്പോൾ അത്രയും ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈതന്യം വർദ്ധിച്ച ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം വർദ്ധിച്ച് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതിൻ്റെ തെളിവും കൂടിയായി നർത്തം ആളുകൾ വരിക എന്നുള്ളത്. ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുംഭമാസം ഉത്സവം കഴിഞ്ഞാൽ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അവിടെ വിഷുവിൻ്റെ അന്ന് വിഷു കണി കാണൽ വളരെ വിശേഷമാണ്. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകതയാണ്. 2:30 ആകുമ്പോഴേക്കും കണി കാണും, കണി കണ്ടിട്ട് അത് ഇതാവുള്ളൂ. അന്ന് വിശേഷാൽ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിഷുവിൻ്റെ അന്ന് നമസ്കാരം. 3 വിശേഷങ്ങൾ കൊല്ലത്തിലെ ഗുരുവായൂരപ്പൻ്റെ നേരിട്ട് ചിലവാന്നാണ് പറയുക.
വിഷു ഓണം വിഷു പുത്തിരി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് ഓണത്തിന് എന്നൊരു നമസ്കാരമുണ്ട് വിഷുവിൻ്റെ എന്നൊരു നമസ്കാരമുണ്ട് പുത്തിരി നിവേദ്യത്തിന് നമസ്കാരമുണ്ട് ഈ മൂന്ന് നമസ്കാരത്തിനും വഴിപാടില്ല ദേവസ്വം വക ദേവസ്വം വക വഴിപാടാണ് ഗുരുവായൂരപ്പൻ്റെ ചൊന്തം ചെലവാണ് നമസ്കാരം അപ്പോൾ ആ ഒരു പ്രത്യേക വിഷു വിഷു കഴിഞ്ഞാൽ പിന്നെ മെയ് മാസത്തിൽ വൈശാഖകാലം വൈശാഖകാലം ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത നമ്മളൊന്നുമില്ല ഭക്തന്മാർക്ക് ധാരാളം പ്രത്യേകത ഉണ്ട് വൈശാഖ ഒരു മാസം കാലം നീണ്ടു നിൽക്കും നാല് സപ്താഹങ്ങൾ നടക്കും വളരെ വിശേഷമായിട്ട് ആളുകൾ ധാരാളം കേൾക്കും ഈ അത് ധാരാളം ആളുകൾക്ക് കിട്ടും അത് കഴിഞ്ഞാൽ കർക്കിടമാസമായി കർക്കിടം മീനം മേടം ഇടവം കഴിയും മിഥുനം കർക്കിടത്തിൻ്റെ പ്രത്യേക പ്രത്യേകതകളൊന്നുമില്ല കർക്കിടം ഉറക്കം അല്ലെങ്കിൽ ചിങ്ങ ആദ്യമായിട്ട് വരുന്ന നിറ പുത്തിരി വരും നിറ പുത്തിരി വരുമ്പോൾ ആ പുത്തിരിയുടെ അന്ന് ഈ നമസ്കാരം ഉണ്ടാവും നിറ പുന്നെല്ല് കൊണ്ടൊന്ന് അതൊക്കെയാണെന്നുള്ള കഥ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇതിൽ പിന്നീട് പിൽക്കാലത്ത് തുടങ്ങിയ രണ്ട് സംഭവങ്ങൾ ഉപദേവന്മാർക്ക് കലശം തുടങ്ങി ഈ ഗുരുവായൂരപ്പൻ മാത്രമേ കലശം ഉണ്ടായിരുന്നുള്ളൂ അത് പിൽക്കാലത്ത് ഉപദേവന്മാർക്ക് കലശം തുടങ്ങി ഉപദേവന്മാരുടെ കലശം ജൂൺ 20 മുതൽ 26 കൂടിയാണ് അപ്പം അങ്ങനെ ഒരു കലശ പ്രവൃത്തിയും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് പിൽക്കാലത്ത് വന്നതാണ് ആദ്യം ഇല്ലാത്തതാണ് പിന്നീട് വന്നതാണ് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഉപദേവന്മാർക്ക് കലശമില്ല പിന്നെ ഉപദേവന്മാർക്ക് കലശം വന്നു ഇപ്പോൾ ഉപദേവന്മാരുടെ കലശം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട് നൃത്തം അപ്പോൾ എല്ലാ ഉപദേവന്മാർക്കും ഇതുപോലെ ചെറിയൊരു തോതിൽ നൃത്തം പറഞ്ഞ ശാസ്ത്രകലശത്തിൻ്റെ തോതില്ല അതിൻ്റെ ചെറിയൊരു തോതിൽ എല്ലാ ദേവന്മാർക്കും കലശം അമ്പലം വലുതാവുമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയാണ് ഈ ഒരു ആണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ രൂപം കുറേ തെറ്റുണ്ടാവാം കുറേ ശരിയുണ്ടാവാം കുറേ വിട്ടുപോയിട്ടുണ്ടാവാം ഇതൊന്നും പറയാനറിയില്ല ഓർമ്മയിലുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പരസഹസ്രം കൂടി ജനങ്ങൾ ഗുരുവായൂരപ്പ ഭക്തർക്കായിട്ട് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും സന്ദേശം എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രാപ്തിയായിട്ടില്ല ഒരു സന്ദേശം കൊടുക്കാനൊക്കെ മഹത്തുക്കൾക്കേ പറ്റുള്ളൂ പക്ഷെ എന്നാലും കേട്ടറിവ് അനുഭവജ്ഞാനം കൊണ്ട് കിട്ടിയത് പറയാം ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതാണ് ഭക്തന്മാർക്കുള്ള സന്ദേശം പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ അപ്പോൾ ആദ്യം പറയാറ് നമുക്ക് ചിലവില്ലാത്തൊരു കാര്യമാണ് നാമം ജപിക്കാനേ ആർക്കും കാശൊന്നും കൊടുക്കണ്ട ആരുടെ ഒന്നും കടം മേടിക്കണ്ട നാവ് നമ്മുടെയാണ് നമുക്ക് നാമം ജപിക്കാം നാമം ജപിച്ചാൽ തന്നെ രക്ഷിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അജാമളൻ ഭാഗവതത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഇവിടെ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ വന്ന് വിളിക്കണ്ട ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് വിളിച്ചാലും വിളിപ്പുറത്താണ് ഗുരുവായൂരപ്പൻ അതിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഭക്തജനങ്ങൾക്കും അറിവുള്ളതായിരിക്കാം അറിവില്ലാണ്ടൊന്നുമില്ല അറിവുള്ളത് തന്നെ ആവാം എവിടെ നിന്ന് വിളിച്ചാലും ലോകത്തിൻ്റെ എവിടെ നിന്ന് വിളിച്ചിട്ട് എനിക്കൊരു ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാഞ്ചാലിക്ക് സാരി കിട്ടിയ പോലെ ഇങ്ങോട്ട് എത്തി അതേത് ദുഃഖം എന്നില്ല മരണവക്രത്തിൽ കിടക്കുകയാണെങ്കിലും പണം ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിലും ഇനിയില്ല മരുന്ന് ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിലും അവിടെ ഗുരുവായൂരപ്പൻ ആ രൂപത്തിൽ വരും അതങ്ങനെയാണ് അപ്പം എല്ലാവർക്കും അമിതമായിട്ട് വിശ്വസിക്കാം ഒട്ടും കുറയ്ക്കണ്ട ഗുരുവായൂരപ്പൻ എവിടുന്ന് വിളിച്ചാലും എന്താണോ ആവശ്യം എന്ന് വിചാരിച്ചാൽ മതി മനസ്സിലങ്ങോട്ട് പറഞ്ഞാൽ ആ ആവശ്യമായിട്ട് അവൻ്റെ മുമ്പിൽ എത്തുന്ന ആളാണ് ഗുരുവായൂരപ്പൻ തർക്കമില്ല അങ്ങനെ നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ പറഞ്ഞു തന്ന എല്ലാ വിവരങ്ങളും അറിവുകളും അനുഭവങ്ങളും ഒക്കെ തന്നെ ഗുരുവായൂരപ്പനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നനഞ്ഞതുപോലെ തന്നെ കേൾക്കുന്ന ഭക്തർക്കും ഒരുപാട് ഗുരുവായൂരപ്പനായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നും ഇത്രയും അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സമയപരിമിതി മൂലം നമ്മൾ ചുരുക്കുകയാണ് ഇതിനായിട്ട് താങ്കൾ ഇത്ര നേരം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഭാഗത്തുനിന്നും ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലുള്ള അഭിമുഖങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ അതിനായിട്ട് ഇനി അവസരങ്ങൾ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ അങ്ങ് ഞങ്ങളെയും ഈ കാണുന്ന ഭക്തരെയും ഒരുപോലെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.